SUN NXT APPിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT APP ഡൗൺലോഡ് ചെയ്യൂ. കിട്ടുന്നില്ലല്ലോ. ഞാൻ റോഡിലാ കൃഷ്ണമാമ, കടയിലേക്ക് പോവായിരുന്നു. ജാനകി ചേച്ചി വിളിച്ചപ്പോ നീ ടെറസിൽ തുണി വിരിക്കാൻ പോയേക്കാണെന്ന് പറഞ്ഞു. അതെ, തുണി വിരിക്കാൻ പോയിരിക്കായിരുന്നു. അവിടുന്ന് ഇറങ്ങി ഇപ്പോ, എന്നിട്ട് ഇപ്പൊ കടയിൽ നിക്ക. അത് ഞാൻ ജാനകിയോട് പറഞ്ഞില്ലായിരുന്നു. ഓ ശരി ശരി. കാർത്തി എന്ത് പറയുന്നു? ആരെയും വിളിച്ചോണ്ടിരിക്കുന്നേ? പിണക്കത്തിലാണോ അവൻ ഇപ്പോഴും എന്നോട്? ഏയ്, പിണക്കൊന്നുമില്ല. ഏട്ടൻ ഇന്നലെയും പറഞ്ഞു ഉടനെ തന്നെ നാട്ടിലേക്ക് പോണോന്ന്. രണ്ടു ദിവസം അവിടെ നിന്ന് എല്ലാരും കണ്ടിട്ട് തിരിച്ചു വരാന്നാ ഏട്ടൻ പറയുന്നത്. എന്നാ പിന്നെ നീ വൈകിക്കണ്ട, അമ്പലത്തിൽ ഉത്സവം വരെയല്ലേ. രണ്ടുപേരും കൂടെ പോരെ അങ്ങോട്ട്. ശരി കൃഷ്ണമാമ, ഞാൻ ഏട്ടനോട് പറയാം. എങ്കി ശരി മോളെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഏയ് ഒന്നുമില്ല. എന്നാ വൈക്കട്ടെ. ആ ശരി. ജാനകിയാണല്ലോ. ഹലോ, നീ ഇത് ആരോട് അടി വർത്താനം പറഞ്ഞോണ്ട് നിക്കുന്നേ? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. കൃഷ്ണമാമയായിരുന്നു വിളിച്ചിരുന്നത്. ഏ, നിന്റെ കൃഷ്ണമാമ എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. നീ ടെറസിൽ തുണി വിരിക്കാൻ പോയിരിക്കുകയാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് കടയിൽ സാധനം വാങ്ങാൻ പോയേക്കുവാന്ന. ഓ, കൊളാക്കിന്ന് പറഞ്ഞാ മതിയല്ലോ. എന്റെ പൊന്നു മോളെ, ഞാനൊരു കാര്യം പറയാം. ഇതുപോലുള്ള പല കോളുകളും ഇനിയും വരും. നമ്മൾ രണ്ടുപേരും രണ്ട് രീതിയിൽ പറഞ്ഞാൽ സർവ്വതും കൊളവാകും. ഇതിനൊരു നല്ല പരിഹാരം ഉണ്ടാക്കി വെച്ചേ പറ്റൂ. എന്ത് പരിഹാരം? അതായത് രാവിലെ 10 മണിക്ക് മുമ്പേ വിളിച്ച നീ കുളിക്കാണെന്ന് പറയും. 10 മണിക്ക് ശേഷം വിളിച്ച അടുക്കളയിലാണെന്ന് പറയും. ഒരു 12 മണിയോട് അടുപ്പിച്ച് വിളിച്ച ആഹാരം കഴിക്കുകയാണെന്ന് പറയും. അതിനുശേഷം വിളിച്ച ഉറങ്ങുകയാണെന്ന് പറയും. അങ്ങനെ ഒരു പരിപാടി. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുപോലെ അങ്ങ് പറഞ്ഞാ പോരെ? അന്യായ ബുദ്ധിയാണല്ലോ ചേച്ചിക്ക്. എനിക്ക് ഭയങ്കര ബുദ്ധിയാ, കൊച്ചിലേ അങ്ങനെ തന്നെയാ. പക്ഷേ ആ കല്ലുമോള് മാത്രമേ ഉള്ളൂ അത് സമ്മതിച്ചു തരാതെ. എന്റെ പൊന്നു ചേച്ചി, ഇനി കൃഷ്ണമാമയോ അങ്ങനെ ആരെങ്കിലും വിളിച്ചാലേ ചേച്ചി ഫോൺ എടുക്കാതിരുന്നാ മതി, അപ്പൊ പ്രശ്നം തീർന്നില്ലേ. അത് ശരിയാണല്ലോ. ദേ, ഇനി ഞാൻ ഫോൺ എടുക്കില്ല, അത് മതി. ശരി ചേച്ചി, ഞാൻ വെക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ഓ ശരി ശരി. ഒരുപാടുള്ള സ്ഥലം, ആരെങ്കിലും കണ്ട സർവ്വതും പൊളി. മാലിനിയാണല്ലോ, ദൈവം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. ഹലോ,
മാലിനി എന്തായി? കുഴപ്പം വല്ലതുണ്ടോ? ഇതുവരെ ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, സേഫാ. ഞാൻ ഒരു വിധത്തി അമ്പലത്തിൽ കയറി. ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ എന്തോ? പ്രശ്നം ആവാതിരിക്കാനുള്ള വഴിയൊക്കെ നിനക്ക് അറിയാലോ. അപ്പോഴേ കോങ്കണ്ണായിട്ട് അഭിനയിച്ചേക്കണം. ഈ നാട്ടിലുള്ളവർ മുഴുവൻ പൊട്ടക്കണ്ണുള്ളവരൊന്നും അല്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് പോന്നോ. ഞങ്ങളിതേ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ. ആണോ? എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ. ധൈര്യമായിട്ട് പോന്നു, ഇവിടെ ഇനി സേഫാ. എത്ര നാള് കൂടിയാ ഞാൻ എൻ്റെ അമ്മയെ കണ്ടത്? ഒന്ന് ഓടി അടുത്ത് വരാൻ പറ്റുന്നില്ലല്ലോ അമ്മ. അമ്മയെ നിന്ന് ഉറക്കെ വിളിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്തൊരു വിധിയാ എനിക്ക്! എന്തിനാ ദേവി എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നാളുകൾ ഓടി കണ്ടിട്ട് പോലും മതിയാവുന്നവരെ ഒന്ന് കാണാൻ പറ്റിയില്ല എനിക്ക്. ഒന്ന് ഓടി അടുത്തേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ അമ്മ. എന്താ മല്ലിക ഇവിടെ ഇരിക്കുന്നേ? വെറുതെ ഇരുന്നതാ. ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നതാ മിനി. ഒരു ക്ഷീണം. അതാ കഴുത്തി കിടന്ന താലി പോലും എനിക്ക് വേണ്ടി വിറ്റ് അമ്മയാ പോന്നത്. എന്നിട്ട് ഒന്ന് അടുത്ത് ചെന്ന് അമ്മയെന്ന് വിളിക്കാതെ മറഞ്ഞു നിൽക്കേണ്ട അവസ്ഥ. ആ ആ ആ